മരണമടഞ്ഞ തൻ്റെ മകനെ ഓർത്ത് ഡോൺ ബോസ്കോ ഒരുപാട് വിലപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അവനെ കാണണമെന്ന വലിയ ആഗ്രഹം ഈ പിതാവിൻ്റെ മനസ്സിലുണ്ടാകുന്നു രാത്രിയിൽ ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ് വളരെ സന്തോഷത്തോടുകൂടി ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി സ്വർഗീയമായ അനുഭവങ്ങൾ രണ്ടുപേരും പങ്കുവച്ചു ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോട് ചോദിക്കുന്നുണ്ട് ഈ എത്തിച്ചേരാൻ നിന്നെ സഹായിച്ചത് എന്തൊക്കെയാണ് ഉടനെ തന്നെ ഡൊമിനിക് സാവിയോ പറയുന്നുണ്ട് പ്രിയപ്പെട്ട അച്ച അച്ഛൻ്റെ ആത്മീയമായ ഉപദേശങ്ങൾ അച്ഛൻ്റെ ആത്മീയതയിൽ വളർന്ന എൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളല്ലേ എൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും അധികം സഹായിച്ചത് അച്ഛൻ തന്നെ പറ ഉടനെ തന്നെ ഡൊമിനിക് സാവിയുടെ ഗുണഗണങ്ങൾ ഡോൺ ബോസ്കോ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹവും വിശുദ്ധ കുർബാനയോടുള്ള ആദരവും പലതരം ഗുണഗണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയാൻ തുടങ്ങി എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോൺ ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി എന്നിട്ട് ഡൊമിനിക് സാവ പറയുന്നുണ്ട് അച്ഛ അച്ഛൻ പറഞ്ഞ ഗുണങ്ങളിൽ ഏറ്റവും അധികം എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മ വഴി ഈശോയെ സ്നേഹിക്കാൻ അച്ഛൻ കാണിച്ചതെന്ന മാർഗമായിരുന്നു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആയിരിക്കാനും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും അച്ഛൻ കാണിച്ചതെന്ന മാർഗ്ഗങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തെ സ്വർഗത്തോട് ചേർത്ത് നിർത്തിയതും സ്വർഗത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റിയതും ഡൊമിനിക് സാവിയെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അച്ഛൻ എല്ലാ കുഞ്ഞു മക്കളോടും പറയണം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുമ്പിലായിരിക്കാൻ ഓരോ മനസ്സുകളെയും അച്ഛനും ഉത്ബോധിപ്പിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ജപമാല മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പള്ളിക്കുദാശ കാലഘട്ടത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് യുഗാന്തിയോന്മുഖത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തോട് കൂടെയായിരിക്കാൻ ദൈവത്തിൻ്റെ മനസ്സറിയാൻ ദൈവത്തിൻ്റെ ചിഹിതം ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ഓരോ വിശ്വാസിയെയും സഭ ആഹ്വാനം ചെയ്യുകയും ദൈവത്തെ തിരുമുഖം കാണുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസം ഈ മാസത്തിൻ്റെ എല്ലാ നന്മകളും പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിൻ്റെ കൃപകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നാളത്തെ സുവിശേഷ ഭാഗം മത്താരുടെ സുവിശേഷം പതിനാറാം മധികം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി ഏസ്രിയ ഫിലിപ്പ പ്രദേശത്ത് വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ഉത്തരം ശിഷ്യന്മാർ പറഞ്ഞു സ്നാപയോനാനെന്ന് ജർമ്മിയ എന്ന് ഏലിയ പ്രവാചകൻ പ്രവാചകനെന്ന് ഈശോ ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഉടനെ തന്നെ പത്രദോസ് പറയുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണെന്ന് പ്രിയപ്പെട്ടവരെ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു ഞാൻ ആരെന്ന് ജനങ്ങൾ പറയുന്നു ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു കൂടെ കൊണ്ട് നടക്കുന്നവരോട് ഈശോ അവരോട് തുറവയോടുകൂടെ ചോദിക്കുകയാണ് എളിമയോടുകൂടെ ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് ഓരോ വിശ്വാസികളോടും ഓരോ ശിഷ്യരോടും ഈശോ ചോദിക്കുന്നു ഞാൻ നിനക്ക് ആരാണ് ഞാൻ നിൻ്റെ ജീവിതത്തിൽ എന്താണ് സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് പത്ത് റോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണെന്ന് പ്രിയപ്പെട്ടവരെ സഭ നൽകുന്ന ഏറ്റവും വലിയ ഈശോയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ ആരെന്ന് പരസ്പരം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം ഈ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ട ക്രിസ്തുവിൻ്റെ ജീവിതമായി മാറേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യത്തിൻ്റെ തുറവയ്ക്ക് വേണ്ടി നമ്മൾ ചോദിക്കണം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആരാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആരാണെന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴ്മേറിയതാണെന്ന് രണ്ടാമതായിട്ട് പത്രോസ് ഏറ്റുപറഞ്ഞത് അതരത്തിൻ്റെ ഒരു വിശ്വാസമായിരുന്നില്ല ബോധ്യത്തിൽ നിന്ന് മാത്രം വന്നൊരു വിശ്വാസമായിരുന്നില്ല അത് ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ താൻ പ്രകടമാക്കാനിരുന്ന വിശ്വാസ സത്യമായിരുന്നോ തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പത്രോസ് ഉദ്ഘോഷിച്ചത് സഭയുടെ അടിത്തറയായി ഓരോ സ്നേഹന്മാരും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ തങ്ങളുടെ ജീവിതം രക്തസാക്ഷിത്വത്തിലൂടെ അടിത്തറയായി നൽകിയ വിശ്വാസം ജീവിച്ചു കാണിച്ച വിശ്വാസം പിന്നീട് തലമുറകളിലേക്ക് ഓരോ രക്തസാക്ഷിത്വത്തിൻ്റെയും ചൊടനീണം കുതിരാൻ മാത്രം സഭയെ അടിത്തറ ഏറ്റവും ശക്തമാക്കി വിശ്വാസമാക്കി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ മാറ്റിയത് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിച്ച് ആ വിശ്വാസത്തെ ജീവിതത്തിലൂടെ കൊടുക്കാൻ മാത്രമുള്ള ഒരു നെടുവെറുപ്പായി തൻ്റെ വിശ്വാസത്തെ മാറ്റിയതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ മനസ്സിലാക്കിയവരാണ് നമ്മൾ വീടിൻ്റെ മുമ്പിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തു വീടിൻ്റെ നാഥനെന്ന് ഭവനത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തു ഈ ഭവനത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ ക്രിസ്തു എൻ്റെ അനുഗ്രഹമാണ് ക്രിസ്തുവാണ് എൻ്റെ ദൈവം ക്രിസ്തുവാണ് എൻ്റെ മിശിഹ ഈശോയുടെ പ്രഖ്യാപനം വിശ്വാസ പ്രഖ്യാപനം പത്രൂസ് ഏറ്റു പറയുമ്പോൾ പത്രൂസ് പറയുന്നു ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ദൈവമാണ് അവൻ മിശിഹായാണ് മൂന്നാമതായിട്ട് പത്രൂസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്നും ജീവിതത്തിൽ വരുത്തേണ്ട ഒരു മാറ്റമുണ്ട് ജീവിതത്തിലൂടെ കൊടുക്കേണ്ട മൂല്യങ്ങളുണ്ട് പുണ്യങ്ങളുണ്ട് ഡൊമിനിക്സാവിയോ ഡോൺബോസ്കോയോട് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കുമ്പോൾ ഒരു വിശ്വാസി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ മാത്രം മനസ്സ് തുറക്കുന്നവനായിട്ട് മാറും വെറും അതരം കൊണ്ട് പ്രാർത്ഥിക്കുന്നവനാകാതെ ജീവിതത്തിൽ ദൈവിക ചൈതന്യത്തെ സാം സ്വീകരിക്കാനും വളർത്തിയെടുത്ത വിശ്വാസം മറ്റുള്ളവർക്ക് തലമുറകളിലേക്ക് പൈതൃകമായി കൈമാറാനും നമുക്ക് കഴിയട്ടെ ജപമണികളാൽ അനുഗ്രഹത്തിൻ്റെ ഒരു തീർത്ഥകാലം ഈ ഒക്ടോബർ മാസം നമ്മളെല്ലാവരും തീർത്തു ഈ ജപമണികളിലൂടെ അമ്മയെ നമ്മൾ സ്നേഹിച്ചു പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ ഈശോയുടെ കരം പിടിക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുമെന്ന് ഈശോ തന്നെ നമ്മളെ തിരുസഭയുടെ അനുഗ്രഹമായിട്ട് ജപമാല മാസത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാബ വിശേഷിപ്പിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ജപമാല മാസത്തിൻ്റെ സമാപന ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ഈ അമ്മ നമ്മെ സഹായിക്കും ഈശോയുടെ കരങ്ങൾ പിടിക്കുവാൻ സഭയോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം സഭയെ നമുക്ക് സ്നേഹിക്കാം ഒപ്പം ഇപ്പോഴും നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട വചനമുണ്ട് ഈശോ എൻ്റെ ജീവിതത്തിൽ ആരാണ് ഈശോ എൻ്റെ മനസ്സിൽ ആരാണ് ഈശോ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പറയുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രൂസിനെ പോലെ പറയാൻ നമ്മുടെ അദരവും ഹൃദയവും ജീവിതത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും എന്ന് തയ്യാറാകുന്നുവോ അന്ന് നമ്മുടെ ജീവിതവും അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറും എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഈശോ ജീവിക്കുന്ന ഒരു ജീവിതമായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ